ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമോ ചീസ്. ഇന്നത്തെ റെസിപ്പി ഒരു തോരനാണ്, പാവയ്ക്ക തോരനാണ് കേട്ടോ. കേൾക്കുമ്പോൾ കയ്പ്പ് തോന്നുമെങ്കിലും അധികം കയ്പ്പൊന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന പാവയ്ക്ക തോരനാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഇതേപോലെ ഒരു പാവയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ല നാടൻ പാവയ്ക്കയാണ്. പിന്നെ എടുത്തിരിക്കുന്നത് ഇതേപോലെ ഒരു സവോള, 5 പച്ചമുളക്. ഇനി ഇതെല്ലാം വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് കൊണ്ടുവരാം. ഇനി വേണ്ടത് തേങ്ങയാണ്. ഞാനിവിടെ ഒരു 1/4 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഇത് മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ. പാവയ്ക്ക ഞാൻ ഇതേപോലെ വളരെ ചെറുതായിട്ട് നല്ല പൊടി പൊടി പോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് കൊത്തി അരിഞ്ഞെടുത്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ സവോളയും ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് പച്ചമുളക് ചേർക്കാം. ഞാൻ 5 പച്ചമുളകാണ് എടുത്തിരുന്നത്, പക്ഷേ ഞാനിപ്പോൾ ഇവിടെ 4 എടുത്തിട്ടുള്ളു. ഇതിന് നല്ല എരിവുള്ളതാണ്. പച്ചമുളകിൻ്റെ എണ്ണം നമ്മുടെ എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം. കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ 5 മുളക് എടുക്കാം കേട്ടോ. വേറെ മുളക് പൊടിയൊന്നും നമ്മളിതിനകത്തേക്ക് ചേർക്കുന്നില്ല. പച്ചമുളകാണ് ഇതിന് എരിവ് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 4 എടുത്തിരിക്കുന്നത്, അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് എടുത്തുകൊണ്ട് കറിവേപ്പില ചേർക്കാം. എടുത്തിരുന്ന തേങ്ങ ഞാൻ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്, അതും ഇതിനകത്തേക്ക് ചേർക്കാം. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ട് തിരുമി നല്ലതുപോലെ ഒന്ന് ഇത് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് തിരുമി യോജിപ്പിച്ചെടുക്കട്ടെ. കൈകൊണ്ട് തന്നെ ഇത് നല്ലതുപോലെ തിരുമി കൊടുക്കാം. ഈ രീതിയിൽ പാവയ്ക്കാത്തോരൻ തയ്യാറാക്കുകയാണെങ്കിൽ അധികം കയ്പ്പൊന്നും കാണത്തില്ല കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. ഇതെല്ലാം ഞാനിവിടെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. തോരൻ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 1-2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. രണ്ട് ഉള്ളി ചേർത്ത് കൊടുക്കാം. 2-3 വറ്റൽമുളക്, അല്പം കറിവേപ്പിനും ചേർക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പം അതിലേക്ക് നമ്മളിവിടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പാവക്കാട മിക്സ് ഇട്ട് കൊടുത്തിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കാം. ഇതൊരു 2-3 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. പാവയ്ക്ക ഓവറായിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചെറുതായിട്ടൊന്ന് ഒരു കിരുകിരാന്ന് ഒരു കടിക്കുന്ന ഒരു പരുവത്തിൽ വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഒരു 3-4 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്താൽ മതി. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിങ്ങനെ ഒന്ന് തട്ടിക്കൊത്തി വെച്ച് കൊടുക്കണം. ഇങ്ങനൊന്ന് തട്ടിക്കൊത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് ചെറിയ തീയിൽ ഒരു 3-4 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പം നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് തുറന്നു നോക്കി ഇളക്കി കൊടുക്കണം. ഇത് അടി പിടിക്കാതെ വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ തന്നെ ചെറിയ തീയിൽ വെച്ച് വേണം ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതൊന്ന് കുക്കായി വരട്ടെ. ഇടയ്ക്ക് തുറന്നു നോക്കി ഇളക്കി കൊടുക്കുന്ന കാര്യം മറക്കരുത് കേട്ടോ. ഇപ്പോൾ ഇത് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കി ഇളക്കി കൊടുത്തിരുന്നു കേട്ടോ. അതിലിവിടെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇതൊന്നും കുഴഞ്ഞു പോയിട്ടില്ല. നല്ല കറക്റ്റ് പരുവത്തിന് ഇത് കുക്കായി കെട്ടിയിട്ടുണ്ട്. ഈ രീതിയിൽ വേണം ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട്. ഈ രീതിയിൽ തയ്യാറാക്കുവാണെങ്കിൽ ഇതിനധികം കയ്പ്പൊന്നും കാണത്തില്ല. എങ്കിലും പാവക്കയല്ലേ, അപ്പം ഇത്തിരി കയ്പ്പ് കാണും. അങ്ങനെ അധികം കയ്പ്പില്ലാത്ത രീതിയിൽ വളരെ ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന പാവയ്ക്ക തോരൻ ഇവിടെ റെഡിയായി. നിങ്ങൾ ഈ രീതിയിലല്ല തയ്യാറാക്കുന്നതെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ഉറപ്പായും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.